ഹായ് ഫ്രണ്ട്സ്, യു പി വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഐസാണ് ചെയ്യുന്നത്, ഒരു കണ്ണ്. അപ്പം നമ്മൾ കണ്ണുകൾ കൊത്തുപണി ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന്, ഇതിൻ്റെ ട്രിക്കും ടിപ്സുകളും എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനെ തന്നെ നമ്മളൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ആ ഒരു രീതി കൂടെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ, ഇതുപോലത്തെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് എഫക്റ്റുകളൊക്കെ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കും. അപ്പം അതൊക്കെയാണ് ഇന്ന് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ചുണ്ടുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിപ്പ്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ അത് ടച്ച് ചെയ്തിട്ട് അത് കാണുക. ഓക്കെ, ഫ്രണ്ട്സ്, ഇത് കൺപോളകളാണ്. നമ്മുടെ കണ്ണിൻ്റെ പകുതി ഭാഗം മറയ്ക്കുകയും അല്ലെ കണ്ണടയ്ക്കുമ്പോൾ താഴേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നൊരു ഭാഗമാണ് ഈ കൺപോളകൾ. അപ്പോൾ ഇത് മുകൾ വശത്തായിട്ട് ഇതിങ്ങനെ പകുതി ഇങ്ങനെ അടഞ്ഞിരിക്കും. അല്ല പകുതി, അതായത് നമ്മുടെ കൃഷ്ണമണ്ണിയുടെ പകുതി ഉണ്ടോ, ഹാഫ് റൗണ്ടാണ് കൊടുത്തേക്കുന്നത്, ബാക്കി ഭാഗം ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ അത് ആ കണ്ണ് ഭയങ്കരമായിട്ട് മിഴിഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതായത് നമ്മളൊരു രൗദ്രഭാവമൊക്കെയാണ് കണ്ണ് മിഴിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ ശാന്തമായിട്ടുള്ളൊരു മുഖമാണ് ചെയ്യുന്നെങ്കിൽ ഈ രീതി ഈ കൺപോളകൾ കൊടുത്തിട്ട് വേണം ഇങ്ങനെ ഈ കണ്ണ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ചെയ്യുന്ന ഈ ഭാഗം ആ പുരികം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഉരുണ്ട് മുഴയായിട്ട് വരുന്നൊരു ഭാഗമാണ്. അവിടെ വന്നിട്ട് കുഴിഞ്ഞിട്ടാണ് ഈ കണ്ണ് ഇതുപോലെ വരുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ കണ്ണിൻ്റെ അടിവശവും ചെറിയൊരു ഇതുണ്ട്. പകുതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിവശത്ത് മാത്രം ചെറുതായിട്ടൊരു പോളയം കൊണ്ടാണ്, കൺപോളയം കൊണ്ടാണ് അടിവശം മറിഞ്ഞേക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. ഓക്കെ, കണ്ണിന് ഒരു ഉരുളിമ തോന്നാനായിട്ട് നമുക്ക് കണ്ണിൻ്റെ അടിവശം ഇതുപോലെ ഒരു ചെറിയ പോള പോലെ ചെറുതായിട്ടൊന്ന് കുത്തിക്കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞ് വരുമ്പോഴത്തേന് ആ കണ്ണിന് ഒരു മിഴിവ് കിട്ടാനായിട്ടാണ്. അപ്പോൾ നല്ല ഉരുണ്ട് വരുന്ന ഒരു എഫക്റ്റ് നമുക്ക് തോന്നിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അടിവശം ചെറുതായിട്ട് കുത്തിക്കൊടുക്കാം. അപ്പോൾ ഒരു മേളിലത്തെ കൺപോളയുടെ അത്രയും വേണ്ട, ചെറിയ ചെറുതായിട്ടൊന്ന് നിന്നാൽ മതി. ഇത് ഈ ഒരു ഭാഗം നല്ലോണം നല്ല വണ്ണമുള്ളവർക്കാണെങ്കിൽ അത് ഇച്ചിരിയൂടെ മേള് വശം പോലെ തന്നെ ഭയങ്കര പ്രൊജക്ഷനായിട്ട് നിൽക്കും വണ്ണമുള്ളവർക്കാണെങ്കിൽ. അല്ലേ അല്ലാത്തവർക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കാണത്തുള്ളൂ. ഓക്കെ, ഈ കണ്ണിൻ്റെ ഉൾവശം ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുത്ത് താക്കണം, നല്ലോണം താക്കണം. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് കണ്ടമാനം മിഴിഞ്ഞിരിക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് ആ രൂപത്തിന് തോന്നത്തില്ല. അതായത് ഇത് കണ്ണ് ഈ പോളയ്ക്കകത്ത് നിൽക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഇതുപോലെ കുത്തി കൊടുക്കണം, കുത്തി താത്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ കൃഷ്ണമണി
ചെയ്യാനായിട്ട്. ഇതുപോലെ ഓക്കെ ഈ കൃഷ്ണമണിയുടെ ഉൾവശം നമ്മളിതുപോലെ ഒന്ന് സൈഡ് താത്തു കൊടുക്കുകയാണെങ്കിൽ കണ്ണിന് കുറച്ചുകൂടെ മിഴിവ് കിട്ടുന്നതാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഇട്ട പോലെ കീച്ചുളുക്കി ചെറുതായിട്ടൊന്ന് വരയിട്ട് വിട്ടാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ എഫക്റ്റ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. ചുറ്റിനുമായിട്ട് കുത്തി കൊടുക്കുമ്പോൾ ആ കൃഷ്ണമണിക്കൊരു എഫക്റ്റ് കിട്ടും. ഇതുപോലെ ഇത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ സെൻറ്ററിലൊരു ഇതൊക്കെ ഒരു കണ്ണിനൊരു മിഴിവ് കിട്ടാനായിട്ടാണ് ഇങ്ങനത്തെ ഇതൊക്കെ എഫക്റ്റുകളാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഒരു ചെറിയ ഒരു റൗണ്ടും അതിൻ്റെ ചുറ്റിനും വേറെ ഈ വരച്ചേക്കുന്ന ഒരു ഹാഫ് റൗണ്ട് ഉണ്ടല്ലോ അതും കൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് ആയിരിക്കും. കണ്ണിന് ആ ചെയ്യുന്ന രൂപത്തിന് കുറച്ചുകൂടെ ഭംഗി കിട്ടും. അപ്പം അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലത്തെ ഒരു ചെറിയൊരു റൗണ്ട് ഇട്ടാലും മതി. പക്ഷേ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വരച്ചിട്ടുണ്ടല്ലോ അതുകൂടെ നമ്മളിപ്പോൾ ഈ സൈഡ് ചെയ്ത പോലെ ഈ ഔട്ടർ ചെയ്ത പോലെ തന്നെ ചെയ്തിടുകയാണെങ്കിൽ അതിന് നല്ല ഒരു എഫക്റ്റ് ആയിരിക്കും. ഈ ഒരു ഭാഗം കൂടെ നമ്മൾ അതുപോലെ റൗണ്ട് പുറത്ത് ചെയ്ത പോലെ ദേ ഇതുപോലെ ചെയ്തിടുകയാണെങ്കിൽ ആ കണ്ണിനൊരു എഫക്റ്റ് കിട്ടും. ഓക്കെ ഹൈ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലിൽ പൂർണ്ണമായിട്ടും കെയർവിങ് വുഡിൻ്റെ കെയർവിങ്ങുമായിട്ടുള്ള വീഡിയോകളായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. അതിൻ്റെ ട്യൂട്ടോറിയൽ ക്ലാസ്സുകളും അതുപോലത്തെ ഉള്ള വർക്കുകളും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത്. അപ്പം ഈ ചാനൽ നിങ്ങൾക്ക്